ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്വിച്ചിട്ടാലാണല്ലോ ബൾബ് കത്തുന്നത്. എന്നാൽ തീപ്പെട്ടി ഉറച്ച് എങ്ങനെ ബൾബ് കത്തിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ഫ്യൂസായ ബൾബാണ് വേണ്ടത്. ബൾബിനുള്ളിലുള്ള സെറ്റിംഗ്സ് മുഴുവനായിട്ടും എടുത്തു കളയണം. ഇതിനായി ബൾബിൻ്റെ കറുത്ത വശം സോഫ്റ്റായി പൊട്ടിച്ച് കളയുക. കുട്ടികൾ മുതിർന്നവരുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പൊട്ടിയ ഭാഗങ്ങൾ പതുക്കെ എടുത്തു മാറ്റുക. ഇതുപോലെ സൂക്ഷിച്ച് ഉൾഭാഗവും പൊട്ടിച്ചെടുക്കുക. ഇനി ബൾബിൻ്റെ ഉൾവശം കഴുകി വൃത്തിയാക്കുക. ഒരു ബലൂൺ എടുത്ത് ഹോളുകളില്ല എന്ന് ഉറപ്പുവരുത്തുക. ബലൂണിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്യുക. ഇതിൽ കാണിക്കുന്നത് പോലെ ബലൂൺ കവർ ചെയ്ത് റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റായി ചുറ്റുക. ബലൂൺ അധികം വലിച്ച് കെട്ടരുത്. ഉറപ്പിന് വേണ്ടി സെല്ലോ ടേപ്പ് റബ്ബർ ബാൻഡിന് ചുറ്റും ഒട്ടിക്കണം. ഇരുമ്പ് തകിടിൻ്റെ ഇതുപോലത്തെ ഒരു കഷ്ണം എടുക്കുക. ഒരു വശം ഹോളിട്ടതിൻ്റെ ശേഷം സെൻറ്ററിൽ വെച്ച് മടക്കുക. അല്പം നീളമുള്ള ഒരു വയറെടുത്ത് ഹോളിൽ ഫിറ്റ് ചെയ്യുക.
ഇവിടെ കാണിക്കുന്നത് പോലെ തകിട് പശ വെച്ച് ബലൂണിൽ ഒട്ടിക്കുക. തകിടിൻ്റെ കൂർത്ത വശങ്ങൾ തട്ടി ബലൂൺ പൊട്ടാതെ നോക്കണം. ഇനി ബൾബ് ഇതുപോലെ ചൂടാക്കുക. ബൾബ് ചൂടാവുമ്പോൾ ബൾബിനുള്ളിലുള്ള എയറും ചൂടാവും. ചൂടായ വായു വികസിക്കും. ഇതൊരു സയൻറ്റിഫിക് തിയറിയാണ്. ബൾബിനുള്ളിലുള്ള എയർ ചൂടായി വികസിച്ച് ബലൂണിനെ അല്പം വീർപ്പിക്കുന്നതായി കാണാം. ഇനി അല്പം നീളം കൂടിയ മറ്റൊരു തകിട് കഷ്ണവും കൂടി എടുക്കുക. ഹോൾ ഇട്ടതിൻ്റെ ശേഷം വയർ കണക്ട് ചെയ്യുക. ഈ തകിടിനെ ഒരു തെർമോകോൾ പീസിൽ ഒട്ടിച്ചു വെക്കുക. തെർമോകോളിൽ ഒട്ടിച്ച തകിടും ബലൂണിൽ ഒട്ടിച്ച തകിടും പരസ്പരം തൊട്ട് തൊട്ടില്ല എന്ന രീതിയിൽ ഒരു ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുക. ഫ്രെയിമിൻ്റെ മുകളിൽ ഒരു ബൾബ് ഹോൾഡർ കൂടി ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാമോ? ചിത്രത്തിൽ കാണിച്ചതുപോലെ വയറുകൾ കണക്ട് ചെയ്യുക. തീപ്പെട്ടി വരച്ചും ബൾബ് കത്തിക്കാമെന്ന വീഡിയോയുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ചൂടായ വായു വികസിക്കും എന്ന തിയറി അടിസ്ഥാനത്തിലാണ് ഞാനിത് നിർമ്മിച്ചിരിക്കുന്നത്. ചൂടായ വായു വികസിക്കുമ്പോൾ ബലൂൺ വീർക്കുകയും തകിടുകൾ പരസ്പരം തട്ടുന്നതോടെ ബൾബും കത്തുന്നു. ബൾബിനുള്ളിലുള്ള വായു തണുക്കുമ്പോൾ കത്തിയ ബൾബ് ഓഫാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എട്ടുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മറ്റൊരു കിടിലൻ വീഡിയോവുമായി വരുന്നതുവരെ ബൈ.